ഹായ്, നമസ്കാരം. ലക്ഷ്മി സ്മുക്കോട്ടിലേക്ക് സ്വാഗതം. ഞാനിപ്പോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്താ കാരണം അറിയോ? ഈ ചാനൽ ഒഴിവാക്കി പോയതൊന്നല്ല കേട്ടോ. കുറെ പേര് ചോദിച്ചു നിങ്ങൾ ഇനി വീഡിയോ ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഒഴിവാക്കാനൊന്നും ഉദ്ദേശിക്കുന്നേ ഇല്ല. എനിക്ക് പറ്റുന്നത്രോളം കാലം ലക്ഷ്മി സ്മുക്കോട്ടിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പൊ കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഞാനിപ്പോ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് എടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോബ് റെഡിയാകാനായിട്ട്. മോളൊക്കെ കുറച്ച് വലുതായല്ലോ, അപ്പൊ ഞാനിവിടെ ഒമാനിൽ എനിക്ക് ജോബ് റെഡിയാക്കാനുള്ള കുറച്ച് പ്രോസസ്സിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ ഇവിടെ വന്നു തന്നെ കുറച്ച് മാസങ്ങളായി. അപ്പൊ എനിക്കിപ്പോ ഒരു ജോബ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇന്റർവ്യൂ പർപ്പസും കാര്യങ്ങളും എക്സാമും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. എനിക്ക് ഒട്ടും വീഡിയോ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ജോബ് റെഡിയായി ജോയിൻ ചെയ്ത സമയം ശരിക്കും പറഞ്ഞായി. പക്ഷെ ഇവിടെ വർക്ക് വിസ കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ വർക്ക് വിസ പ്രോസസിംഗ് തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ കൊറോണയുടെ പ്രോബ്ലം വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ അപ്പൊ വിചാരിച്ചു എന്തായാലും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്. അപ്പൊ തൊട്ടിട്ട് എന്റെ ചാനല് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഇനിയിപ്പോ ജോബിന് ജോയിൻ ചെയ്താലും എന്റെ റുട്ടീൻ ഒന്ന് സെറ്റ് ആയിട്ട് വീണ്ടും ചാനലിലേക്ക് വരാൻ തന്നെയായിരുന്നു പ്ലാൻ. ഇത് ക്വിറ്റ് ചെയ്യാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെ ഇത്രയും നാളും വീഡിയോ കാണാത്ത സമയത്ത് എന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മെസ്സേജ് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ തുടർന്നും പഴയതുപോലെ തന്നെ എന്നോട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാലയാണ്. വലിച്ചു നീട്ടാതെ സിമ്പിൾ സ്റ്റെപ്സിലൂടെ പൂരി മസാല എങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കുറച്ച് ആട്ട കുഴയ്ക്കാം. അപ്പൊ സൈമൾട്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ചെയ്യുന്ന റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർക്കും. നമുക്കിതൊന്ന് ചപ്പാത്തിയും മാവിന്റെ ഒക്കെ പരുവത്തിൽ കുഴച്ചെടുക്കാം. പക്ഷെ പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ്, വളരെ ടൈറ്റ് ആയിട്ട് മാത്രം നമ്മൾ കുഴച്ചെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ വളരെ തിക്കായിട്ട്, അതായത് ഒത്തിരി വെള്ളത്തിന്റെ അളവ് ചപ്പാത്തിക്ക് വെക്കുന്ന പോലെ കൂടുതലാക്കാതെ കുഴച്ചെടുക്കാം. രണ്ടാമത്തെ കേസ്, ചിലവർക്ക് പൂരി മായം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ വേവിച്ച ഉരുളക്കിഴങ്ങ് ഒരു പകുതി, ഒരെണ്ണം ഫുൾ വേണ്ട, ഒരെണ്ണത്തിന്റെ പകുതി ഉരുളക്കിഴങ്ങ് വേവിച്ചത് നമുക്ക് ഇത് ഈ മാവിന്റെ കൂടെ ചേർത്ത് കുഴച്ചു കൊടുക്കാം. പൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കുഴയ്ക്കും. ഞാനിവിടെ ഇതൊന്നും ചെയ്യണില്ല. നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കാരണം പൂരിയിലെ വെള്ളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊള്ളിക്കിട്ടില്ല. ചിലപ്പം മാവ് വേണ്ടോ, കുറച്ച് റഫൊക്കെ ആയിട്ടുള്ള പോലെയാണ് ഇരിക്കുന്നത്. അത് സ്മൂത്ത് ആവാനായിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് സ്മൂത്ത് ആവാൻ വേണ്ടി കുറച്ചുകൂടെ വെള്ളം ചേർത്തൊക്കെ കുഴച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂരി ശരിക്കും പൊള്ളിക്കിട്ടില്ല. അപ്പൊ നമുക്കിനി ഇതിവിടെ കുറച്ചു നേരം ഇരിക്കട്ടെ, ഒരു അരമണിക്കൂർ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആ സമയങ്ങളിൽ നമുക്ക് ബാജി തയ്യാറാക്കാം, അതായത് മസാല തയ്യാറാക്കാം. നമ്മുടെ പൂരി മസാലയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയധികം ഇഞ്ചി വേണമെന്ന് ഇപ്പൊ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു. കാരണം ആലു അല്ലേ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങല്ലേ, ഗ്യാസ് വരണ്ടെന്ന് ഓർത്ത് കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ഇഞ്ചി ഇട്ടാലും മതി. പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പ്രോസസ്സറിൽ കട്ട് ചെയ്തതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് ഇട്ടേക്കുന്നത്. നോർമലായിട്ട് ചെയ്താലും മതി കേട്ടോ. അതുപോലെ കുറച്ച് പച്ചമുളക്, ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. സവാള ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് കറിവേപ്പിലല്ല. പിന്നെ കടുക്, ജീരകം, കായം, അങ്ങനെ ചേർക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ ചേർക്കുന്ന പൊടികളൊക്കെ കാണിക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബാജി ഉണ്ടാക്കാനാണ് കേട്ടോ, പൂരി ഉണ്ടാക്കാനല്ല. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചു കൊടുത്തോളൂ. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ചേർക്കാൻ പറ്റി കുറച്ച് നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചോളൂ, കരിയണ്ട. ജീരകം ചേർത്ത് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഓം ചെയ്തിരിക്കുകയാണ്. കാരണം ഉരുളക്കിഴങ്ങ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലെപ്പോഴും കുറച്ച് ജീരകം ചേർക്കാറുണ്ട്. അതിലേക്ക് ജീരകമൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഞ്ചി ഒക്കെ ഒന്ന് സോൾട്ട് ചെയ്ത ശേഷം ഉടനെ തന്നെ പച്ചമുളകും ഇതൊക്കെ ഒന്ന് സോൾട്ട് ചെയ്യാം.
അധികം നേരം സോൾട്ടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റണം. അപ്പൊ നിങ്ങൾക്ക് ക്യാരറ്റോ ഗ്രീൻ പീസോ പോലത്തെ സാധനങ്ങളൊക്കെ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വേവിക്കണ സമയത്ത് തന്നെ ഉരുളക്കിഴങ്ങിലൂടെ ചേർത്ത് വേവിക്കാം. ഞാനിവിടെ അതും ചേർക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ സിമ്പിൾ പാചകം എന്നും ഉണ്ടാക്കാറ്. അപ്പൊ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാവാതെ സോർട്ട് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫുൾ കറിയുടെ ഉപ്പ് ഇപ്പൊ ചേർക്കേണ്ടത് വെള്ളം ഒഴിക്കുന്ന നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇപ്പൊ അതിന്റെ ഒരു പെട്ടെന്ന് ഉള്ളി കാൽസ്യൂസിലേക്ക് ഇട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാനിപ്പോ ക്ലെയിം കുറച്ചു. നമ്മുടെ സവാള ഒരിക്കലും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇപ്പൊ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല. നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് ഇപ്പൊ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്തത്. ഈ പൊട്ടറ്റോ കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളച്ചു കൊടുക്കാം. പൊട്ടറ്റോ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ചേർക്കാം. മാഷർ ഇട്ടിട്ട് ഉടക്കാതെ ഉടക്കാട്ടോ. ഇതൊക്കെ നാടൻ കുക്കിംഗ് സ്റ്റൈലാണ്. ഇതെന്താ കൈ കൊണ്ടിട്ട് എന്നൊന്നും ആരും ചോദിക്കരുത്. കാരണം കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യേണ്ട ഗ്ലൗസ് ഇട്ടുള്ളൂ എന്നൊക്കെ. നമ്മുടെ വീട്ടിലൊന്നും ഒരിക്കലും ഗ്ലൗസ് ഇട്ടിട്ടൊന്നും കുക്ക് ചെയ്യാറില്ല. ഞാനും എന്റെ വീട്ടിലൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെയൊക്കെ വീട്ടിൽ ചെയ്യാറ്. എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അമ്മമാര് ചെയ്യുന്നത്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു തക്കാളി പൊളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തക്കാളി കൂടെ നേരത്തെ ഉള്ളിയോടൊപ്പം ചേർത്ത് കൊടുക്കാമായിരുന്നു. ഞാൻ ചെയ്യുന്നില്ല ഇവിടെ. ഇവിടെ ഒരുപാട് തിക്കായിട്ടുള്ള മസാല ഇഷ്ടമല്ല. കുറച്ചൊന്ന് ലൂസ് ആവണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ മസാല ഒരു പൊടിക്ക് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെക്കുമ്പോൾ ഒന്നും കൂടെ തിക്കാവും കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ തൊള്ളി പറഞ്ഞു അതാണ് മെയിൻ പോയിന്റ്. പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. മീഡിയം ഫ്ലെയിം ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാല അല്ലെങ്കിൽ ബാജി റെഡി ആയിട്ടുണ്ട്. പൂരിയുടെ ബാജി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഇപ്പൊ തൽക്കാലം ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് വേറൊരു അടുപ്പത്തേക്ക് അടച്ച് മാറ്റിവെക്കാം. ഇതൽപ്പം ലൂസാണ്, പക്ഷെ ഇത് ഒന്നും കൂടെ ആറിക്കഴിയുമ്പോൾ തിക്കാവും. അതിൽ കൂടുതൽ തിക്നെസ് ഉള്ള കറി വേണ്ടാന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ട് മതിയെങ്കിൽ വെള്ളത്തിന്റെ അളവ് മാത്രം കുറച്ചാൽ മതി. അപ്പൊ നമുക്കിനി പൂരി ഉണ്ടാക്കാം. നമ്മുടെ ആ മാവ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാവും. ഇപ്പൊ കണ്ടോ, അത് ആ ഒരു ചപ്പാത്തി മാവിന്റെ പരിപാടിയുടെ. നമുക്കിനി ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിത് കുറച്ച് ഉരുളകളായിട്ട് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വലിയ പൂരിയാണ് ചൂടുന്നത്. നിങ്ങൾ ചെറുതാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഉരുളകളാക്കാം. ഇതിന്റെ അടിയിൽ ഒരു തുണി വെച്ചുകൊടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ പരത്തുന്ന സൗണ്ട് വരാതിരിക്കാനും സിപ്പ് ആവാതിരിക്കാനൊക്കെ നല്ലതാണ്. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇട്ട് വെച്ച് കൈയിലൂടെ ഒന്നും കൂടെ തയ്ക്കിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഓൾമോസ്റ്റ് കിട്ടും. എന്നിട്ട് പൊടിയിൽ കുറച്ച് മുക്കിയെടുത്തിട്ട് നമുക്ക് പരത്താം. പിന്നെ പൊടിയിൽ പരത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എണ്ണ വെച്ചും പരത്താം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൊടി ഒരുപാടിട്ട് പരത്താൻ പാടില്ല. അപ്പൊ നമ്മുടെ എണ്ണയിൽ മുഴുവനും പൊടി കരിഞ്ഞു കിടക്കും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പൊടി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് എണ്ണ തൊട്ട് പരത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു എണ്ണയിൽ പൊടി കരിഞ്ഞു കരിഞ്ഞു കിടക്കണ കറുത്തത് വരില്ല. അപ്പൊ ഇതിപ്പോ ഞാനിങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ പരത്തി പോകുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ തിരിച്ച് തിരിച്ച് വെച്ചു കൊടുത്തത് ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പരത്താട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫുൾക്കാരൊപ്പിൽ തന്നെ, ഞാൻ ഗുജറാത്തിലായതുകൊണ്ട് കുറെ കാലം അവിടെ നിന്നതുകൊണ്ട് തന്നെ അതിന് റൗണ്ടായി പോണ രീതിയിൽ പരത്താൻ പറ്റാറുണ്ട്. പിന്നെ പൂരിക്ക് ഈ പരത്തിയതുണ്ടല്ലോ, ഈ ഒരു തിക്നെസ് കണ്ടോ, ഈ ഒരു തിക്നെസ് വേണം. ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരുപാട് തിന്നായിട്ട് പരത്തി പോകാൻ പാടില്ല. പരത്തി പരത്തി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് ചുട്ടെടുക്കാം. ഇത് കണ്ടോ, ഇപ്പൊ ഇതിലൊട്ടും തന്നെ
കൊടി തട്ടിയെടുക്കാനുള്ള അത്ര ഇല്ല. ആ ഒരു ലെവലിൽ പരത്താൻ പറ്റുകയാണെങ്കിൽ മാത്രം കൊടി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ എണ്ണ തൊട്ട് പരത്തിക്കൊള്ളു. ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൂരിക്കുള്ളതൊക്കെ പരത്തി വരുമ്പോഴേക്കും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിനി അതിലേക്ക് ഇവിടെ പൂരി ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞോളൂ, എന്നിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നടുവിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുണ്ടോ പൂരി നന്നായിട്ട് പൊള്ളി വരുന്നത്. ഇതാകുമ്പോ അധികം എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ പൂരിയില്. പിന്നെ സൂപ്പർ ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി പൂരി ചുട്ടെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ പൂരി. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചുടുകയാണെങ്കിൽ എല്ലാ പൂരിയും പൊള്ളി കിട്ടും, എനിക്ക് ഉറപ്പാണ്. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കുസ്പാകുമ്പോൾ തിരിച്ചിടുക, മറ്റേ സൈഡിലൂടെ പൊളിച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ, ഇതൊക്കെ സിമ്പിൾ ആണ്. പ്ലേറ്റ് ചെയ്തു വേണ്ട. നമ്മൾ രണ്ടാമത്തെ പൂരി ഇട്ടിട്ട് ആദ്യത്തെ പൂരി പൊള്ളി ചെയ്ത് പോയിട്ടില്ല. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.